ഒരേ അബവ് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അതായത് സിനിമയുടെ തുടക്കം അടിപൊളിയായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ സിനിമ ഡൗൺ ആവുന്നുണ്ട്. പിന്നെ ഇന്റർവെല്ലിന് മുന്നെയാണ് പിന്നെ സിനിമ അപ്പാവണം. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണെങ്കിലും സെക്കൻഡ് ഹാഫിന്റെ തുടക്കമൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സിനിമ ഡൗൺ ആവും, പിന്നെ ക്ലൈമാക്സിന് മുന്നെയാണ് അപ്പാവണത്. പിന്നെ ഫസ്റ്റ് ഹാഫ് മൊത്തം ടൊവീനോയാണ്, സെക്കൻഡ് ഹാഫിലാണ് റിമാക്കല്ലിങ്കലും ഷൈൻ ടോം ജാക്കോയും റോഷനൊക്കെ വന്നത്. റിമാക്കല്ലിങ്കലിന്റെ ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു, എല്ലാവരും അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കിടിലം പടവും മാറിയിട്ടില്ല, കുറെ ജംപ് സ്കെയർസ് ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. തുടക്കമൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ക്ലൈമാക്സും കൊള്ളാം. പക്ഷെ ഒരു ആഷിക്കപ്പൂ ടച്ച് പല സ്ഥലത്തും വന്നിട്ടില്ല. സ്ക്രീൻ പ്ലേ ഒക്കെ ഭയങ്കര വീക്കാണ്, സ്ക്രീൻ പ്ലേ ഒന്നുകൂടി നന്നാക്കാറുണ്ട്. സ്ക്രിപ്റ്റൊക്കെ പല സ്ഥലത്തും വീക്കാണ്. തുടക്കത്തെ എന്ന് പറഞ്ഞാൽ പ്ലോട്ട് ഡെവലപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ എഴയണുണ്ട്. മറ്റേ ഇടക്കുള്ള ആ അല്ല, ഇതൊരു നോവൽ അഡാപ്റ്റേഷൻ ആണല്ലോ. മറ്റേ ആ അത് ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇപ്പോഴത്തെ ഓഡിയൻസിന് കാണാൻ വേണ്ടി റീമേക്ക് ചെയ്യണത് നല്ലതാണ്, കാരണം ആ ഒരു സംഭവം അറിയാൻ വേണ്ടി. പക്ഷേ ഈ സിനിമ ഒരു കിടിലൻ സിനിമയായി മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ പല സ്ഥലത്തും ലാഗ് ഉണ്ട്. ഒരു കിടിലൻ സിനിമ ആക്കാറ് തുടക്കമൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കുമാണ് ഇതായത്. ഒരു എബവ് ആവറേജ് ആയിട്ടാണ് തോന്നിയത്, കുറച്ചും കൂടി കിടിലനാക്കാറത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ ഇടക്ക് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്, അത് നല്ല എഴുച്ചിലായിട്ട് തോന്നും പകുതിക്ക് വെച്ച്. പാട്ടൊക്കെ പഴയത് തന്നെ, അതൊക്കെ ഒന്ന് പുതിയതാക്കിയെങ്കിൽ നല്ലതായിരുന്നു. ഏ ഹൊറർ ഉണ്ട്, എന്നാലും കഥയും റൊമാൻറിക് സ്റ്റോറിയൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ലോ, സെക്കൻഡ് ഹാഫ് കൊള്ളാം കൊള്ളാമായിരുന്നു, കൊള്ളാം വാച്ചുകൊള്ളാം, രക്ഷയില്ല. നല്ല കുഴപ്പമില്ല, ആണാ കുറച്ച് ലാഗ് ഉണ്ട്. ടോവിനോയുടെ ആക്ടിങ് നന്നായിട്ടുണ്ട്, ആണാ സിനിമ നല്ല ലാഗിങ് ആയിട്ട് തോന്നുന്നത്. ഹൊറായിട്ടൊന്നും തോന്നിയില്ല, അങ്ങനെ പറയണ ഹൊറല്ല. ആണെ പഴയ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു തീമിലാണ് എടുത്തിരിക്കണെ, കുഴപ്പമില്ല. ഏ ആ ആളുടെ തിരിച്ചു വരാന്ന് തോന്നുന്നു, കുറെ നാളില്ല. തിയേറ്റർ മൂവിയാണ്, ഹോട്ടലിൽ കണ്ടല്ല, എല്ലാം കൊണ്ട് ക്ലാസിക് പടമാണ്. ഇപ്പോഴത്തെ ഓഡിയൻസിന് ഇങ്ങനത്തെ ക്ലാസിക് മൂവി എങ്ങനെ തോന്നുന്നു അറിയില്ല, പക്ഷെ നല്ല പടമാണ്. ലാഗ് ഒന്നും ഇല്ല, ഇപ്പോഴത്തെ ഓഡിയൻസ് എങ്ങനെ എടുക്കുന്നു അറിയില്ല, ലാഗ് കാണുന്നില്ല. നല്ലൊരു എയ്സ്തെറ്റിക് മൂവിയാണ്, ഇത് പ്രേതമറ്റിലെ കാണിക്കുന്ന ബാർഗനിലായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അതായത് എങ്ങനെ കമ്പയർ ചെയ്യുന്നു അറിയില്ല. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്, തിയേറ്ററിൽ പോയി കണ്ടത് നല്ല തിയേറ്റർ എക്സ്പീരിയൻസിലെ മൂവിയാണ്. ഇതാ കുറെ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്, നല്ല അഭിനയമാണ്. എന്നാൽ അങ്ങനെ ബോൾ അടിക്കില്ല, ലാഗ് ഒന്നുമില്ല, ഇത് ക്ലാസ് പടമാണ്. ബഷീറിന്റെ റോളാണ് ടോണി ചെയ്തിരിക്കുന്നത്, നന്നായി ചെയ്തിട്ടുണ്ട്. ഇതിൽ അഭിനയത്തിന് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ്, ശരിക്കും ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു എയ്സ്തെറ്റിക് ക്ലാസിക് മൂവിയാണ്, മാസ് പടമൊന്നുമല്ല.